ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രി ആഘോഷലഹരിയിലാണ് മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങൾ. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അവസാന ദിനമായ വിജയദശമി നാളിലെ സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനുമുള്ള അവസാനവട്ടൊരുക്കങ്ങളിലാണ് ക്ഷേത്രങ്ങൾ. ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെയാണ് ആരാധിക്കുക. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും പതിവാണ്. നവരാത്രിയിലെ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നതാണ് പതിവ്. 7 ദിവസം കാലരാത്രി അഥവാ കാളിയായും ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മിയായും വിജയദശമിയിൽ മഹാസരസ്വതിയായുമാണ് ആരാധിക്കുക. കേരളത്തിൽ അവസാന ദിവസത്തെ സരസ്വതി പൂജയും വിദ്യാരംഭവും ഏറെ പ്രധാനമാണ്. നവരാത്രിയിലെ അവസാന 3 ദിവസങ്ങൾ ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായാണ് കണക്കാക്കുന്നത്. വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും മറ്റ് പഠനോപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നതും തൊഴിലാളികളും മറ്റും തൊഴിൽ ഉപകരണങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നതും പതിവാണ്. നവരാത്രിയിലെ അവസാനത്തെ 3 നാളുകളിൽ ആദ്യ ദിവസം വൈകുന്നേരമാണ് പൂജയ്ക്ക് വെപ്പ്. 2 നാൾ അടച്ചു പൂജയാണ്. അവസാന ദിവസമായ വിജയദശമി നാളിലാണ് തുറന്നു പൂജ നടക്കുക. സരസ്വതി പൂജയും വിദ്യാരംഭവുമാണ് ചടങ്ങുകളിൽ പ്രധാനം. നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസമാണ് അത് ആഘോഷിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം പാർവതിയെയും പിന്നെ 3 ദിവസം ലക്ഷ്മിയെയും അവസാനത്തെ 3 ദിവസം സരസ്വതിയെയുമാണ് നമ്മൾ പൂജിക്കുന്നത്. ഈ ദിവസം അവസാനത്തെ വിജയദശമി ദിവസം അവ ഈ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ്, വാഹന പൂജ, ആയുധ പൂജ എന്നീ പൂജാദികളും നടത്തപ്പെടുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും വാഹനങ്ങളും ഈ ദിവസങ്ങളിൽ പൂജിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലും മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും വിദ്യാരംഭം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതും പതിവ് തന്നെ. വിദ്യ ആരംഭിക്കാനിരിക്കുന്ന കുരുന്നുകളുടെ നാവിൽ ഹരിശ്രീ കുറിക്കുന്നതോടൊപ്പം അവരെക്കൊണ്ട് ഹരിശ്രീ എഴുതിക്കുകയും ചെയ്തുകൊണ്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത്. മലയോരത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സംഗീതം, നൃത്തം തുടങ്ങിയ കലകൾ അഭ്യസിക്കുന്നവരും വിജയദശമി നാളിൽ പഠനം ആരംഭിക്കുന്നതാണ് ഉത്തമം എന്നാണ് വിശ്വാസം. കൾച്ചറൽ ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.